ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് പാലക്കാട് വെച്ചിട്ട് ബസ് ആക്സിഡൻ്റ് ഉണ്ടായത്. കെ എസ് ആർ ടി സി ബസ്സിന് ഒരു പ്രൈവറ്റ് ടൂറിസ്റ്റ് ബസ് ഇടിച്ചിട്ടുള്ള സംഭവം. ഏകദേശം 9 ആളുകൾക്ക് അതിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെയധികം ദുഃഖത്തോടെയാണ് നമ്മൾ ഈ വാർത്ത കേട്ടത്. ആ കുടുംബക്കാരെ, അവരുടെ ഉപ്പ, ഉമ്മ, രക്ഷിതാക്കൾ, അവരുടെ ഫാമിലി എത്രത്തോളം സങ്കടപ്പെട്ടിട്ടുണ്ടാവും എന്നാലോചിക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരുന്നുണ്ട്. പിറ്റേ ദിവസം പത്രവും പിറ്റേ ദിവസം വാർത്തകൾ വന്ന് കേൾക്കുമ്പം വളരെയധികം സങ്കടത്തോടുകൂടിയാണ് ഇതൊക്കെ കേൾക്കേണ്ടി വന്നത്. ഏതായിരുന്നാലും ഈ ഒരു കാര്യം സിയമോട്ടായിട്ട് കോടതി ഹൈക്കോടതിയിൽ വന്നപ്പം ഹൈക്കോടതി എന്താ നിരീക്ഷിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഇത് ഒരു വാണിംഗ് ആയി നിൽക്കട്ടെ. ഇങ്ങനെ ഏതായാലും സംഭവിച്ചത് സംഭവിച്ചു. വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടല്ല ശരിക്കും ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ തിരിക്കേണ്ടത്. അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ മുന്നേ തന്നെ ഇത്തരം പ്രിക്കോഷൻസ് എടുക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനും അതന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ വിഷയം വന്നപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ജഡ്ജ്മെൻറ്റ് ഒരുപാട് 10-15 പേജുകളുണ്ട്, 23 പേജുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഹൈക്കോടതി നിന്ന് നിരീക്ഷിച്ചത് നിങ്ങളുടെ ഓർമ്മയപ്പെടുത്തുക. ഒന്ന്, ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് എക്സ്ട്രാ സൗണ്ട്, വോയിസ്, അഡ്വർടൈസ്മെൻറ്റ്, ഇപ്പം ഈ ഒരുപാട് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളുണ്ടാകുമല്ലോ, പരസ്യത്തിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ, ഇതെല്ലാം ഇനി എക്സ്ബിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ട്രിക്റ്റായിട്ടുള്ള ആക്ഷൻ എടുക്കണം. അതിൻ്റെ പണിഷ്മെൻറ്റ് കാര്യങ്ങൾ ഏതൊക്കെ വകുപ്പിൽ ചേർക്കണം എന്നൊക്കെ ആ വിധിപ്പകർപ്പിൽ പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ കൂടുതൽ മെൻഷൻ ചെയ്യുന്നില്ല, ബോറടിക്കും. രണ്ടാമത്തെ കാര്യം, ഈ രണ്ടാമത്തെ കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. കാരണം ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഓരോ മോഡിഫൈ ചെയ്ത ബസ്സുകൾ, ലൈറ്റുകൾ, ഇതൊക്കെ വീഡിയോ ആക്കിയിട്ട് ട്രെൻഡിങ്ങായ BGM ആഡ് ചെയ്തിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ട് അതൊരു ട്രെൻഡിങ് ലെവലിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിൻ്റെ ഒരു ഗുരുതരമായ അവസ്ഥ ഒരു വാർത്ത കണ്ടപ്പോഴാണ്. ഈ ബസ് ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷം ഒരു ഡ്രൈവറുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ്, ഇങ്ങനത്തെ ലൈറ്റുകളും ഇങ്ങനത്തെ സൗണ്ടുകളും ഇങ്ങനത്തെ സിസ്റ്റങ്ങളും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുക്കിംഗ് കിട്ടുന്നില്ല എന്ന്. അതായത് ഇവിടെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാകുന്നത്. അതായത് ഇതൊരു ട്രെൻഡിങ്ങിലേക്ക് കൊണ്ടുവരും. ഇങ്ങനത്തെ ലൈറ്റുകളും ഇങ്ങനത്തെ സൗണ്ടുകളും ഇങ്ങനെ മോഡിഫൈ ചെയ്ത ബസ്സുകളും പല BGM ഇട്ടിട്ട് അതിൻ്റെ പിക്ചറും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് പല BGM ഇട്ടിട്ട് ഒരു ട്രെൻഡിങ് ലെവലിലേക്ക് കൊണ്ടുവരുമ്പം വിദ്യാർത്ഥികളും കരുതും ഞങ്ങൾ ടൂർ പോകുമ്പം ഇങ്ങനത്തെ ബസ്സിൽ പോകണം എന്നുള്ളത്. അപ്പം നേരെ വന്നിട്ട് ടൂർ കമ്പനിയോട് ചോദിക്കുകയാണ്, ഇത്തരം സൗകര്യങ്ങളുണ്ടോ, ഇത്ര ലൈറ്റുകളുണ്ടോ, ഇത്ര ബൂഫറുകളുണ്ടോ, അതായത് സൗണ്ട് സിസ്റ്റങ്ങൾ എത്ര ഉണ്ട് എന്ന് ചോദിച്ചിട്ട് ഇതൊന്നും ഇല്ല എന്ന രൂപത്തിൽ ലീഗലായ ഒരു ലിമിറ്റിൽ നിൽക്കുന്നൊരു ബസ്സാണെങ്കിൽ ഇത്ര ഉള്ളൂ ഞങ്ങൾ വിളിക്കാം എന്ന് പറഞ്ഞ് പോവണം. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം. അതായത് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായാലേ ടൂറ് പോകാൻ പറ്റുള്ളൂ എന്നൊരു ട്രെൻഡിങ് ലെവലിലേക്ക് എത്തിക്കുന്നതാണ് പ്രശ്നം. അപ്പോൾ അത് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ തന്നെ പല യൂട്യൂബേഴ്സിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. ബസ് വ്ളോഗ്സ്, അതുപോലെ തന്നെ കൊമ്പൻ അഡിക്സ്, മാസ്റ്റർ ആൽബി, ഞാൻ കൂടുതൽ വായിക്കുന്നില്ല, അങ്ങനെ കുറേ സ്ക്രീൻഷോട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും ഇങ്ങനത്തെ ഇല്ലീഗലായ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടം യുവാക്കളുടെ മനസ്സിൽ, സ്റ്റുഡൻസിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായാലൊരു ടൂറാവുള്ളൂ എന്ന് എത്തും. അപ്പം ബസ്സിൻ്റെ ഉടമകളോട്, ബസ്സിൻ്റെ ആളുകളോട് വിദ്യാർത്ഥികൾ ബസ് ബുക്ക് ചെയ്യുമ്പോൾ ഇതുണ്ടെങ്കിൽ എന്ന് പറയും. അപ്പം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ബുക്കിംഗ് കിട്ടണമെങ്കിൽ ഇത് ഉണ്ടാക്കേണ്ടി വരും, ഇത്തരം എക്സ്ട്രാ ഫിറ്റിങ്സുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലേക്ക് സെഡ്യൂസ് ചെയ്യുക, അതിലേക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളതും കുറ്റാണ്. അപ്പം അത്രയും യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ അത് ഏത് മാധ്യമങ്ങളിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നു അതിനെതിരെ ആക്ഷൻ എടുക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്.